ഹലോ, ഐ ജെ കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഓണമൊക്കെയല്ലേ വരണേ. അപ്പം എന്തായാലും ഇവിടെ തന്നെ ഒരു ചെറിയ കൊലക്കായുണ്ട്. നമുക്കത് വെട്ടി കൊണ്ടുവന്നിട്ട് നമുക്ക് ഇന്ന് കായ വറുത്താലോ. അപ്പം ഞാൻ എങ്ങനെയാണ് കായ വറക്കണേന്ന് കാണിച്ചുതരാം. ഓക്കെ. വലിയ കൊലയൊന്നും അല്ല, എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള പേര് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കായക്കൊലയാകുമ്പോൾ നമുക്ക് നല്ല സന്തോഷമല്ലേ, വീട്ടിൽ കൊണ്ടുപോകണതും ഇതൊക്കെ. നമുക്കിതൊക്കെ ഒന്ന് ഇനി തുടച്ചിട്ടൊന്ന് തൊലി കളഞ്ഞ് എൻ്റെ കറിയൊക്കെ ഒന്ന് പോട്ടെ. കുറച്ചു നേരം ഒന്ന് ഇവിടെ ഇരിക്കട്ടെ. ഞാൻ ഉപ്പ് കായ ഉപ്പേരി എന്ന് പറഞ്ഞാൽ കായ വറക്കലാണ് കേട്ടോ. ഇവിടെയൊക്കെ ഞങ്ങൾ ശർക്കര ഉപ്പേരി, കായ ഉപ്പേരി എന്നൊക്കെ പറയുക. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ അടർത്തിയിട്ടട്ടെ നമുക്കത് തൊലി കളയാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ രാസവളങ്ങളൊന്നും ഇടാണ്ട് ഉണ്ടായ കായാണ്. അത് കാരണം അതിനൊരു പ്രത്യേകതയാണല്ലോ. പിന്നെ മരുന്നൊന്നും അടിച്ചിട്ടില്ല, അധികം വളവും ഇട്ടിട്ടില്ല. വളട്ടെങ്കിൽ ഇത്തിരി കൂടി വലുപ്പുള്ള കായ ഉണ്ടായിന്. ഇനിയും രണ്ട് കൊല്ലം കൂടി നിൽക്കുന്നുണ്ട്, അത് ആയിട്ടില്ല, മൂത്തിട്ടില്ല. അതിനിപ്പോൾ ഇനി അടുത്ത മാസം ആകുമ്പോഴേക്കേ മുറിക്കാൻ പറ്റുള്ളൂ. അത് മതി, നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിന് ഓണത്തിന് വറുക്കാനുള്ള കായ അത്ര മതി. ഇത്ര കായ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതൊക്കെ നമുക്കൊന്ന് തൊലി കളയാം. ചേട്ടാ എൻ്റെ തൊലി പുളിക്കണേ. ഞാൻ പൊളിച്ചു കഴിഞ്ഞാൽ അതുപോലെ എത്ര കണ്ട് ക്ലീൻ ആവില്ല. അപ്പോൾ തൊലി പൊളിച്ചു കിട്ടിയ പിന്നെ അരിഞ്ഞെടുക്കല്ലേ വേണ്ടു. ഞങ്ങൾ ശർക്കര ഉപ്പേരിയുടെ കായ മാത്രമേ മഞ്ഞൾ വെള്ളത്തിലിടാറുള്ളൂ കേട്ടോ. ഇത് മഞ്ഞൾ വെള്ളത്തിലിടാറില്ല, ഇതിങ്ങനെ തന്നെ നേരിട്ട് വറുക്കുക ചെയ്യണം. ഇനി എല്ലാം തൊലി പൊളിച്ചിട്ട് കാണിച്ചു തരാട്ടാ. അപ്പോൾ നമ്മുടെ കായൊക്കെ അരിഞ്ഞ് കഴിഞ്ഞ് കായൊക്കെ തൊലി കളഞ്ഞു കണ്ട. കായ നമ്മൾ തൊലി കളഞ്ഞത് നല്ല ഇതായിട്ട് കായ തൊലി ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനിത് ഉപ്പേരിക്ക്, ഉപ്പേരി എന്ന് പറഞ്ഞാൽ കായ വറക്കാൻ വേണ്ടിയിട്ട് അരിയാട്ടാ. ചെറുതായിട്ട് വട്ടത്തിൽ അരിയ. ഇത്ര കായ കിട്ടി നമുക്ക് ആ ഒരു കൊല കായ വെട്ടിപ്പോൾ. അപ്പോൾ നമ്മൾ കായൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനിത് വറുക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കാം. ഇത് വട്ടത്തിലും നാലായിട്ടും അരിയണം. ആദ്യം നമുക്ക് വട്ടത്തിലരിയാം. ഇപ്പം നമ്മൾ ഈ കായ ഇതിലാണ് ഇട്ട് അരിയാൻ പോണേ. ഇത് നല്ലൊരു സൗകര്യം, നമുക്ക് ഓരോന്നും എല്ലാം ഒരേ അളവിൽ കിട്ടും, വേഗം കഴിയുകയും ചെയ്യും. കണ്ട തിക്നെസ് ഞാൻ കാണിച്ചു തരാം, ഇത്ര തിക്നെസ് ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. ഇങ്ങനെ നമുക്കെല്ലാം അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ വറക്കാനുള്ള കായൊക്കെ അരിഞ്ഞ് കഴിഞ്ഞു. നമുക്കിനിത് എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഉരുളിലേക്ക് വറക്കാനായിട്ട് ഇടാം. നമ്മൾ കുറച്ച് ഉപ്പ് വെള്ളം കലക്കി വെക്കണം കേട്ടോ. നമുക്കത് ഉപ്പേരിയിലോ വയ്ക്കാൻ വേണ്ടിയിട്ടേ. ഇത് ലാസ്റ്റ് നമ്മൾ വറുത്ത് കുറഞ്ഞതിന് കുറച്ച് മുമ്പായിട്ട് ഒഴിക്കാം.
അപ്പം നമ്മുടെ ഉപ്പേരിയുടെ കണ്ട ഈ ഇങ്ങനത്തെ ഒരു പാകം വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പ് വെള്ളം ഒഴിക്കുക. നമ്മുടെ കായ ഉപ്പേരി കുറവായിട്ടുണ്ട്. നമുക്ക് ഏതിട് എടുത്ത് മാറ്റി കൊട്ടയിലേക്ക് വയ്ക്കാം. അപ്പം നമ്മുടെ ഓണത്തിനുള്ള കായുപ്പേരിയൊക്കെ വറുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഓണമൊക്കെ അല്ലേ എല്ലാവരും വറുക്കുക. അപ്പോൾ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.